بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الورى جدلي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل للخلق كلهم ارحم الراحم يا الملك الجبار يا الله ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ ഉറപ്പ് പറഞ്ഞ പ്രതീക്ഷ പറഞ്ഞ ഈ പരിശുദ്ധ 23ാം രാത്രി പാദരാത്രിയോടടുത്ത സമയം നിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലായി സ്വാലഹീങ്ങളെ മധുഹിലായി ഈ വലിയ സ്വലാത്ത് മജ്ലിസിൽ മിസ്കീന്മാരായ ഞങ്ങൾ സമ്മേളിച്ച് കബൂലാക്കണം റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല അല്ലാഹ്. അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ടതങ്ങളും താഹിറുൽ അഹ്ദൽ തങ്ങളും ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്ന് മൗത്തായ പ്രിയപ്പെട്ട 4 വർഷക്കാലമായി സ്ഥിരമായിട്ട് സ്വലാത്ത് ഒരു സ്വലാത്തും മുടക്കാതെ ഞങ്ങളെ മജ്ലിസുകളിൽ നിരന്തരം സംബന്ധിച്ചിരുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ റസാഖ് അഹ്സനി മഞ്ചേശ്വരം വാഹനാപകടത്തിൽ മൗത്തായി. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല, നല്ല പ്രഭാഷണം സദാത്തുക്കളുടെ, ആലിമീങ്ങളുടെ, അഹ്ലു സുന്നയുടെ രാഷ്ട്രീയ രംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട ഈ സദസ്സ്, ഈ പരിശുദ്ധ മജ്ലിസ് നമുക്ക് തൗബയുടെ മജ്ലിസാക്കി അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ദിക്റിലും അതുപോലെ സ്വലാത്തിലുമായിട്ട് കഴിച്ചു കൂട്ടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞു
ഏൽപ്പിക്കണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ പരിശുദ്ധ മജ്‌ലിസ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മലപ്പുറത്ത് ഞങ്ങൾ നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ്. 21 രാവിന് വലിയ നിലക്ക് ജനങ്ങൾ കൂടി. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ വിളിച്ച് ഈ കഴിഞ്ഞ റമദാന്റെ തുടക്കം മുതൽ തന്നെ, കഴിഞ്ഞ ബായാറ് സ്വലാത്ത് കഴിഞ്ഞത് മുതൽ വിളി തുടങ്ങിയിട്ട് പറഞ്ഞു, റമദാനിലെ സ്വലാത്തിന് ഞങ്ങൾക്ക് എത്താൻ വിഷമുണ്ട്, വർഷങ്ങളായി ഞങ്ങൾ സ്വലാത്തിന് വരുന്നു, പക്ഷെ കഴിഞ്ഞ റമദാനിലും ഞങ്ങൾ വന്നിട്ടില്ല, ഈ റമദാനിലും വരാൻ പറ്റൂല. ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സ്ഥിരമായിട്ട് മജ്‌ലിസുകളിൽ പങ്കെടുത്തിരുന്ന സംബന്ധിച്ചിരുന്ന ആളുകൾക്ക് ശക്തമായ മഴ, നാട് മുഴുവനും ശക്തമായ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചിക്മാംഗ്ലൂർ, സക്ലേശ്പുറ, ആ ഘാട്ടി കയറി പോകേണ്ട ആ ഭാഗങ്ങളിലൊക്കെ ശക്തമായ കാറ്റടക്കം മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് ശാരീരിക ക്ഷീണവും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉള്ളതിനാൽ അവരൊക്കെ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഏൽപ്പിച്ചു പറഞ്ഞു. ഞങ്ങളെല്ലാം ഇൻഷാല്ലാ അടുത്ത റമദാന്റെ ശേഷമുള്ള സ്വലാത്ത് മുതൽ ഇനിയും കഴിഞ്ഞ പതിവ് പോലെ സ്വലാത്തുകളിൽ സംബന്ധിക്കും. ഈ മഹത്തായ സദസ്സിൽ ദ്വാരക്കാൻ മറക്കരുതെന്ന് പറഞ്ഞു റബ്ബേ നീ കബൂലാക്കി എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ മജ്‌ലിസ് ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെ മഹത്വം ഉൾപ്പെടുത്തിയ ഒരു രാത്രി, ഉൾക്കൊള്ളുന്ന ഒരു രാത്രി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തിയ പരിശുദ്ധ ദിവസത്തിലാണ് നാം ഉള്ളത്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളു ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബായ തങ്ങൾ ബോധ്യപ്പെടുത്തിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് പറഞ്ഞത്, 23 രാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ നമുക്ക് പ്രതീക്ഷിക്കാം, അതിന് സാധ്യതകൾ ഏറെയാണെന്ന് പറഞ്ഞു. എങ്കിൽ അൽഹംദുലില്ലാ ഇന്ന് 23-ാം 22-ാം നോമ്പ് അനുഷ്ഠിച്ച് ആ നോമ്പ് ഈ മുജമ്മഅന്റെയും സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലും നോമ്പ് തുറന്നിട്ട് ഈ എത്തിപ്പെട്ട പ്രിയപ്പെട്ട വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസം ഈ പറഞ്ഞ രൂപേണ നമുക്ക് കബൂലാക്കി തന്നാൽ അൽഹംദുലില്ലാ ഒരു ജീവിതം മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ, ജീവിതം മുഴുവനും ഇബാദത്തിൽ മുഴുകിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത 1000 മാസത്തിന്റെ മഹത്വം ഈ രാത്രി കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അല്ലാഹു കബൂലാക്കി തരട്ടെ. റബ്ബേ ഈ മജ്‌ലിസിൽ എന്ത് ഖൈറായ നിയ്യത്തോടെ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹു. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. റമദാന്റെ 1 തുടങ്ങിയതാണ് രാവും പകലും ദിവസം ളുഹറിന്റെയും അസറിന്റെയും ളുഹറിന് മുമ്പും രാത്രി തറാവീഹിന് ശേഷവുമായിട്ട് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഉൾപ്പെടെ നാം സംബന്ധിച്ച സദസ്സുകളിൽ മുഴുവനും എത്രയോ മാരകമായ ക്യാൻസർ അടക്കം, ബ്ലഡ് ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം പിടിപെട്ടിട്ട് സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ട് വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ വേദന പ്രത്യേകമായി സദസ്സുകളിൽ മുഴുവൻ ദ്വാരക്കണം വളരെ പ്രത്യേകമായിട്ട് തങ്ങൾ ബായാറിലെ 23-ാം രാവിലെ പ്രാർത്ഥനാ സദസ്സിൽ വെച്ച് ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ആളുകളുണ്ട്. അവരെ ബന്ധുക്കൾ, സൗകര്യപ്പെടുന്നവർ ഈ മജ്‌ലിസിൽ ദൂരെ ദിക്കുകളിൽ നിന്ന് എത്തിയവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാനെ. ഐസിയുവിൽ വെന്റിലേറ്ററിൽ ഓക്സിജനിലായിട്ട് ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, അപകടത്തിൽപ്പെട്ട് അത്യാസന്ന നിലയിൽ കഴിയുന്നവരുണ്ട് മാസങ്ങളോളമായിട്ട്. റബ്ബേ നീ ബോധം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല, വെന്റിലേറ്ററിലാക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ. നേരത്തെ ബഹുമാനപ്പെട്ട ഹമീദ് സാഹിബ് പറഞ്ഞതുപോലെ അയ്യൂബ് ഖാൻ സഅദി ഉൾപ്പെടെ റമദാനിലെ പവിത്ര വെള്ളിയാഴ്ചയിലാണ് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് മൗത്തായത്. റബ്ബ് മാഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. സഹോദരന്മാരെ,
ഈ വലിയ ഷറഫുള്ള ഈ മജ്‌ലിസ് അൽഹംദുലില്ലാ മാസാമാസം ഈ നാട് മുഴുവനും ജനനിബിഡമാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ മജ്‌ലിസുകൾ മാസാമാസം ഇവിടെ നടക്കുന്നത്. എത്രയോ ആംബുലൻസിലും അല്ലാതെ ഇന്നിപ്പോ ഞാൻ പള്ളി റൂമിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ തൊട്ടു മുമ്പ് രണ്ട് ചെറിയ കുഞ്ഞു മോൾ, ചെറിയ കുഞ്ഞാണ്, ഒരു പെൺകുട്ടിയാണ്, ചെറിയ കുഞ്ഞ്, ഒരു വയസ്സായോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ എന്നറിഞ്ഞുകൂടാ. ആ ചെറിയ കുരുന്നു മകളുടെ രണ്ട് കണ്ണും തുറക്കാത്ത അവസ്ഥയിൽ, കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ഒരു പൊന്നുമോൾ. ഞാനിങ്ങനെ ചിന്തിച്ചു, റബ്ബേ നമ്മുടെ മോളാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ നാം കാണുന്ന ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഉമ്മ വാപ്പാന്റെ മനസ്സിന്റെ വിഷമം എത്രയായിരിക്കും. റബ്ബെ ഞങ്ങളിൽ ഒരാൾക്കും ആ നിലക്ക് പരീക്ഷണം നീ നൽകല്ല റഹ്മാൻ. ആ കുഞ്ഞടക്കം ആര് കാഴ്ചയില്ലാത്തവരുണ്ടോ, എത്രയോ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഈ സദസ്സിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട്, സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് കാഴ്ച നൽകിയവനാണ് നീ. സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചവനാണ് നീ. നടക്കാത്തവരെ നടത്തിച്ചവനാണ് റബ്ബേ നീ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ആഫിയത്ത് നൽകിയ റബ്ബേ. മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതിയിട്ട് പ്രശ്നങ്ങൾ ഹബീബിനെ കൊണ്ട് പരിഹരിച്ച് മക്കളെ നൽകിയ ഈ മജ്‌ലിസ് കാരണം മക്കളെ നൽകിയ റബ്ബേ, ആ കുട്ടിയടക്കം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാനേ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റഹ്മാനേ. നടക്കാത്തവരെ നടത്തണം റഹ്മാനേ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാനേ. നാം അറിയണം, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിൽ ശക്തമായ ശിക്ഷ. ഇത് അവസാനത്തെ റമദാനിലെ അവസാനത്തെ 10 ദിനാണല്ലോ. ഈ റമദാനിലെ ഒരു മാസത്തിലെ 10 ദിവസങ്ങളെ 10 ദിവസങ്ങളായി വിഭജിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞത് ഇതിലെ ആദ്യത്തെ 10 ദിനം, ഇതിലെ നടുവിലത്തെ 10 ദിനം, ഇതിലെ അവസാനത്തെ 10 ദിനം. അവ്വലുഹു റഹ്മ വൗസിതുഹു മഗ്ഫിറ വാഖിറുഹു ഇത്ഖും മിനന്നാർ. അവസാനത്തെ 10 ദിനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളമായി നരകമോചനം നൽകുന്ന പരിശുദ്ധമായ ദിനരാത്രികളാണ്. അതുമാത്രമല്ല, അല്ലാഹു അടിമകൾക്ക് അഫ് ചെയ്തു കൊടുക്കുന്ന മാസമാണ്, ദിവസമാണ്, ദിനരാത്രികളാണ്. ഇങ്ങനെയുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തെ മഹത്വമുള്ള രാത്രി പോലും ഖബറിൽ ശക്തമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷിയെ സംബന്ധിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് പറഞ്ഞു തന്നത് ഈ മജ്‌ലിസിൽ ഗൗരവത്തോടെ നാം ഓർമ്മിക്കണം. നാം അത് മനസ്സിലാക്കണം. ആ വിഷയത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് വളരെ വേദനയോടുകൂടെ അതിൽ നിന്ന് പിന്മാറിയിട്ട് ഇനി അതിലേക്ക് മടങ്ങൂല എന്ന് ഉറപ്പിക്കണം. ഏതാണത്? റിബ, പലിശ. പലിശയുമായി ബന്ധപ്പെട്ടവൻ, പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, അതിനുവേണ്ടി ഏത് രൂപേണ ഇടപെടുന്നോ അത് മുഴുവനും കുല്ലുഹും ഫിന്നാർ, അത് മുഴുവനും നരകത്തിലാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പലിശക്കാര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിൽ ശക്തമായ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടുത്തെ കിതാബുകൾ പരതിയാൽ, താരിഖുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ലോൺ എടുക്കാൻ ഇപ്പൊ പെരുന്നാൾ വരാം, ഭർത്താവിന്റെ ക്യാഷ് വന്നിട്ടില്ല, ശമ്പളം കിട്ടാൻ ഇനി വൈകി പോവും, പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് അയച്ചു തരാം. ഇപ്പൊ തൽക്കാലം നിന്റെ ചൈന് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ വള ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള ക്യാഷ് വാങ്ങിക്കോളൂ, എന്നിട്ട് മക്കൾക്ക് ഡ്രസ് വാങ്ങിക്കോളൂ, പെരുന്നാള് സന്തോഷത്തിൽ നടക്കട്ടെ എന്ന നിലക്ക് ആരെങ്കിലും താൽക്കാലിക സുഖാസ്വദന സൗന്ദര്യ പ്രകടനം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത പലിശയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കടുകടുത്ത അല്ലാഹു റഹ്മത്ത് കൊണ്ട് അടിമകൾക്ക് കാരുണ്യം കൊണ്ട് വിട്ടുവീഴ്ചകളും നരകമോചനവും നൽകുന്ന പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പുണ്യ ദിനങ്ങളിൽ പോലും ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ശക്തമായ അദാബ് ഖബറിൽ അനുഭവിക്കുന്ന തെറ്റായ പലിശ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. മുസ്ലിമീങ്ങളെ, ഓ ബിസിനസ്സുകാരെ, മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയണം, ലോൺ എടുത്തിട്ട് ഉള്ള ബിസിനസ് പോരാ,
ഒന്നും കൂടെ ഉഷാറാണ്, നല്ല ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ ബിസിനസ് വ്യാപിപ്പിക്കണം, നാടായ നാടുകളിലും ടൗണായ ടൗണുകളിൽ മുഴുവനും ബിസിനസ് വ്യാപിപ്പിക്കുക എന്ന നിലയ്ക്ക് ഇപ്പോൾ ലോൺ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ലോൺ എടുത്ത് പലിശയുമായി നീ ബന്ധപ്പെടുന്ന, നീ നിന്റെ മക്കൾക്ക് ഭാര്യക്ക് നീ ആരെ തീറ്റിപ്പിക്കുകയാണെങ്കിലും നോമ്പ് തുറ നടത്തി സൽക്കാരം കൊടുക്കുക, പലിശയുമായി ബന്ധപ്പെട്ട പണമാണ്, നീ ഹറാമാണ് തീറ്റിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ നിലക്കുള്ള പലിശയുടെ ഇടപെടലുകൾ നിർത്തൽ ചെയ്യാൻ ഈ പരിശുദ്ധ രാത്രി പ്രതിജ്ഞ ചെയ്യണം മുസ്ലിമേ. യംഹഖുല്ലാഹു റിബ, പലിശയിട്ട് ആര് ബന്ധപ്പെട്ടു അവനക്ക് നാശമല്ലാതെ ഇല്ല. ഖാല റസൂലുള്ളാഹി, പരാജയമല്ലാതെ ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി, പലിശയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലവരും വന്നിട്ട് പറയാണ് എത്ര കിട്ടുന്ന കോടികളുടെ ഇടപാട് നടക്കുന്ന, കയ്യിലൊന്നും കാണുന്നില്ല. എത്രയോ ആയിരക്കണക്കിന് സ്റ്റാഫുകളുണ്ട് യു എയിലും ഖത്തറിലും ഒമാനിലും മസ്കറ്റിലും ഉൾപ്പെടെ വലിയ വലിയ ഗൾഫ് അറബ് നാടുകളിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ വരെ വന്നിട്ട് പറയുകയാണ് കോടികളുടെ ബിസിനസ് നടക്കുന്നു, കയ്യിലിരിപ്പൊന്നുമില്ല. എന്താ കാരണം? നിനക്ക് പലിശയുമായിട്ട് തങ്ങൾ പറഞ്ഞ യംഹഖുല്ലാഹു റിബ, പലിശയുമായിട്ടുള്ള ഒരു ഇടപെടൽ നിന്റെ ബിസിനസ്സിലുണ്ടോ, നിന്റെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ പരാജയമല്ലാതെ ഇല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മറക്കാതിരിക്കുക. പലിശയുടെ ഇടപാട് മാറ്റിവെക്കുക. അതോടുകൂടി നോമ്പ് നഷ്ടമായി പോകുന്ന, നേരത്തെ തങ്ങൾ അവർക്ക് സൂചിപ്പിച്ചതുപോലെ ഉൾപ്പെടെയുള്ള നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടമായി പോകുന്ന കളവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് നാം വഴിമാറുക. 22 നോമ്പ് നോറ്റു, ഈ 22 നോമ്പിലും വറയില്ലാതെ ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ വായാടികളായിട്ട് അള്ള പൊരുത്തപ്പെടാത്ത വാക്കുകൾ നാവിൽ നിന്ന് പുറത്തു വന്നവരാണോ ഈ ഇരിക്കുന്ന കൂട്ടം? എങ്കിൽ ഖേദമാണ് നമുക്ക് ഖേദം, നഷ്ടമാണ് നമുക്ക് നഷ്ടം. കഴിഞ്ഞുപോയത് കഴിഞ്ഞുപോയി, ഇനി വീണ്ടെടുക്കാൻ അടുത്ത വർഷം നമുക്ക് അള്ള ആയുസ് വെച്ചോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് മാഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാൻ ആക്കല്ല. അല്ലാ, പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ അത്ര. സാധാത്തുക്കളെ നിസാരപ്പെടുത്താൻ അത് നേർക്കുനേരല്ല, മുഖാമുഖമല്ല, വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ചിട്ട് മെസ്സേജുകൾ ഉൾപ്പെടെ പരിധി പ്രസ്താവനകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അപവാദങ്ങളും കുപ്രചരണങ്ങളും തോന്നിവാസങ്ങളും തെറ്റിദ്ധാരണകളും പരത്തിയിട്ട് നോമ്പുകാരാണെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ഏത് വിഷയം ഒന്ന് അനങ്ങിയാൽ, ഒരു ചെറിയ ചലനമുണ്ടായാൽ ഇല്ലാത്ത വിഷയങ്ങൾ അതിൽ കടത്തി 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 മഹാകള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്ന, വല്ലാണ്ട വല്ലാത്ത വേദനാജനകമായ അവസ്ഥയിലാണ് മനുഷ്യ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരാളെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു, വല്ലാണ്ട ഒരാൾ ഒരാളെങ്ങനെ പുകഴ്ത്തി 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 പറഞ്ഞു, ഒന്നും നേടാനില്ല, ഒന്നും ഒന്നും നേടാനില്ല. അതേസമയം ഒരാൾ ഒരാളെ വല്ലാണ്ട് കുറ്റപ്പെടുത്തി, പല നിലക്കും നിസാരപ്പെടുത്തി, ജനമധ്യത്തിൽ പല നിലക്കും അവഹേളിക്കാൻ പലതും പ്രചരിപ്പിച്ചു. ഈമാനുള്ളവർ മനസ്സിലാക്കണം, ഒന്നും നഷ്ടപ്പെടാനില്ല. അതാണ് ഈമാൻ, അതാണ് മുഅ്മിൻ. എല്ലാം അല്ലാഹുവിന്റെ ഖദർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി കിട്ടണം, അൽഹംദുലില്ലാ, എങ്കിൽ സന്തോഷിക്കാം. ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനമാനം കൊണ്ട് രക്ഷയില്ല. റബ്ബേ, ഞങ്ങൾ ദോഷികളാണ്, കുറവുള്ളവരാണ്, എൽമില്ലാത്തവരാണ്, ഈമാനും അമലും കുറഞ്ഞവരാണ്. ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുണ്യരാത്രിയെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. റമദാൻ 22 നോമ്പ് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഈ മാസത്തെ ഈ റമദാനിൽ ബാക്കിയുള്ളൂ. അടുത്ത റമദാനിൽ നീ ഞങ്ങൾക്ക് ആയുസ് വെച്ചോ, ആയുസ് വെച്ചെങ്കിൽ തന്നെ ആഫിയത്ത് ഉണ്ടോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിതന്മാർ പെടുന്നനെ പെടുന്നനെ കഴിഞ്ഞ സ്വലാത്ത് മജ്ലിസുകളിൽ വരെ ഞങ്ങളോടൊപ്പമുള്ള പല ചെറുപ്പക്കാരും പെടുന്നനെ പെടുന്നനെ അപകടങ്ങളിൽ നടുറോട്ടിൽ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ.
അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ അറിയണം, ഞങ്ങളിപ്പോ ഇന്നലെ വരുന്ന സമയം മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞ് കോട്ടക്കൽ നടക്കുന്ന റമദാൻ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12 മണിക്ക് ഡേറ്റ് സമയം കൊടുത്തു. അങ്ങനെ ഇന്നലെ 12 മണിക്ക് കോട്ടക്കൽ എത്തിയിട്ട് പിന്നെ അവിടുന്ന് കാർന്ന് പോന്നാൽ ചെമ്മനാട്ട് ബഹുമാനപ്പെട്ട പള്ളങ്കോടിന്റെ പരിപാടിയായിരുന്നു ചെമ്മനാട്ട് പള്ളിയിൽ ഇന്നലെ രാത്രി തറാവീഹിന്റെ ശേഷം. അവിടേക്ക് കാർന്ന് പോന്നാൽ എത്തൂല. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിനിന് പോകാം എന്ന് കൂടെയുള്ളവരോട് പറഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ട്രെയിനാണ് ഇന്നലെ കാസർഗോഡ് വന്ന് ഇറങ്ങിയത്. എന്താ കാരണം എന്ന് വെച്ചാൽ ടൗണായ ടൗണുകൾ കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മസ്ജിദ് തഖ്വ പമ്പയിലെ മംഗളൂരിലെ മംഗലാപുരം മസ്ജിദ് തഖ്വയിലെ ഉച്ചയുടെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം മലപ്പുറത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് രാത്രി 11:12 12:14 മണിക്കൂർ വേണം. 5 മണിക്കൂർ ഓട്ടമുള്ള സ്ഥലത്തേക്ക് 12:14 മണിക്കൂർ ഓടണം. അതും ഒരു നിസ്കാരം മാത്രം, വേറെ ഒന്നുമില്ല. ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം ഒരു 5-10 മിനിറ്റ് ഒരു പള്ളിയിൽ നിർത്തി എന്നല്ലാതെ വേറെ എവിടെയും വണ്ടി സ്റ്റോപ്പ് ആയിട്ടില്ല. തിരക്കാണ്, ഭയങ്കര തിരക്ക്. ടൗണുകളിലേക്കൊന്നും പോവാൻ പറ്റൂല. നമ്മൾ ഏത് പരിപാടിക്ക് എങ്ങനെ ആര് ഏത് ഉസ്താദുമാര് പ്രഭാഷകര് ആര് എവിടേക്ക് ഏത് ആവശ്യത്തിന് വേണ്ടി പോവാണെങ്കിലും റമദാൻ ആകുമ്പോ ഇനിയുള്ള ദിവസം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ പോകണം, എന്നാലും എത്തൂല. കാരണം പെണ്ണുങ്ങളുടെ ഈ കുത്തൊഴുക്ക് കാരണം ടൗണായ ടൗണുകൾ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് നോമ്പുകാരിയായിട്ട് മാറുമറക്കാതെ തലമറക്കാതെ പരിഷ്കാരിയായിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ടെക്സ്റ്റൈൽസിലുള്ള സെയിൽസ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിച്ചിട്ട് അവര് പറയാ, എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, ഇന്നലെ ഞങ്ങൾ വരുന്ന സമയം കൂടെ ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആള് ടെക്സ്റ്റൈൽസിലാ ജോലി ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങൾ വന്നിട്ട് നോമ്പ് തറയുടെ സമയം പെണ്ണ് വന്ന് നിറഞ്ഞിട്ട് ഒരു കാരക്ക തന്നിട്ടൊന്ന് നോമ്പ് തുറന്നോട്ടെ എന്ന് പറയുമ്പോ ഈ പെണ്ണുങ്ങൾ പറയാ, നോമ്പ് തുറക്കൽ പിന്നാക്ക, നീ ഡ്രസ് വലിച്ചിട് ഡ്രസ് എടുക്ക, നോമ്പ് തുറ പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. ഈ നിലക്ക് അതപ്പതിച്ച് പെണ്ണുങ്ങൾ നാണമില്ലാതെ ലജ്ജയില്ലാത്ത അവസ്ഥയിൽ കറങ്ങി നടക്കാൻ അനുമതി കൊടുക്കുന്ന മുസ്ലിം പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, ബാപ്പമാരെ, ആങ്ങളമാരെ, നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നിലക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ താരിഖ് ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് ഇവിടെ പറഞ്ഞു, ആ മഹാന്മാർ എന്ന് ഹബീബായ തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങൾക്ക് ബഹുമാനമായിട്ട് പറഞ്ഞത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്മാരായ ബദരീങ്ങൾ പോർക്കളത്തിൽ ഇറങ്ങിയിട്ട് ഈ ദീനിനെ നിലനിർത്താൻ നമ്മിലേക്ക് കൈമാറാൻ വേണ്ടി നോമ്പുകാരായിട്ട് ഹിജ്റ 2-ാം വർഷം ഫർളാക്കി, നോമ്പ് ഫർളാക്കിയിട്ട് ആ ഹിജ്റ 2-ാം വർഷം തന്നെ 16 ദിവസം നോമ്പ് അനുസരിച്ചിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ ഹബീബായ തങ്ങൾക്കൊപ്പം സായുധരും സജ്ജരുമായ ആ വലിയ പടയോട് പോരടിച്ചിട്ട് ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ വലഖദ് നസറകും അല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല എന്ന് ഖുർആൻ ബദരീങ്ങളുടെ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം എടുത്തു പറഞ്ഞ ആ ബദരീങ്ങൾ കൈമാറിയ ദീനിനെ ഈ പരിശുദ്ധ റമദാനിൽ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേര് പറഞ്ഞ മുസ്ലിം പെണ്ണുങ്ങളെ നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ നിങ്ങൾ റമദാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്, ഏറ്റവും വലിയ റമദാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ ഇരിക്കുന്നു, ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, വന്നിട്ട് പറയുന്നു, യാ റസൂലുള്ളാ, റമദാൻ ഒരാൾക്ക് സമാഗതമായിട്ട് ആ റമദാന്റെ പവിത്രത മഹത്വം കൽപ്പിക്കാതെ അതിന്റെ ആദരവ് നിലനിർത്താതെ ആ റമദാൻ ഒരാൾക്ക് കഴിഞ്ഞു കിടന്നാൽ അവനിക്ക് അല്ലാഹുവിന്റെ ലാലത്ത് സംഭവിക്കട്ടെ എന്ന് ദ്വാരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അമീൻ പറഞ്ഞു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ.
അതിനേക്കാളും ഒരു വലിയ ദുആ ഇനി ആ ദുആയേക്കാൾ ഇജാബത്തുള്ള ഒരു ദുആ ഇനി ലോകത്തുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബും മലക്കും മലക്കുൽ അമീനും തമ്മിൽ ദുആ ഇരുന്നിട്ട് ശാപമേൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഒരു മുസ്ലിം പുരുഷനോ പെണ്ണോ പെട്ടാൽ എനിക്ക് സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, ടെൻഷൻ നീങ്ങണം എന്ന് പറഞ്ഞാൽ എവിടെന്ന് സമാധാനം കിട്ടും? എവിടെന്ന് ടെൻഷൻ നീങ്ങും? എവിടെന്ന് സന്തോഷ ജീവിതം കിട്ടും? അതുകൊണ്ട് ഉമ്മമാർ അറിയണം, ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ദിനരാത്രികളാണ് ഇനി കടന്നു വരുന്നത്. ഇതുവരെ മുസ്ലിം ചെറുപ്പക്കാര് കാരണവന്മാർ റമദാനിൽ ഇഹ്തികാഫിലായിട്ട് പള്ളികളിൽ ഉണ്ടായിരുന്നു, തറാവീഹ് നിസ്കാരത്തിന് പള്ളികളുടെ സഫുകൾ മുഴുവനും നിറഞ്ഞിരുന്നു, ഖുർആനോത്തിന് വേണ്ടി റെഡിയായിരുന്നു, ദുഹാ നിസ്കാരം നിർവഹിച്ചവരുണ്ടായിരുന്നു, റവാത്തിബ് സുന്നത്തുകൾ മുടക്കാതെ നിർവഹിക്കുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ ശ്രദ്ധിച്ചവരുണ്ട്. പക്ഷേ റമദാനിൽ അവസാന പോരിശയുള്ള സമയം വരുമ്പോ തറാവീഹിനില്ല, ക്ഷീണമാണ്, ഖുർആൻ ഓതാനില്ല, ഇഹ്തികാഫിന് സമയമില്ല, പെണ്ണുങ്ങൾക്കും തിരക്കാണ്. ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീൻ, ഈ ഉമ്മത്തിന് പരിശുദ്ധ ഇസ്ലാം, ഈ ഉമ്മത്തിന് തഖ്വക്ക് വേണ്ടി നിയമിതമായി എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ പരിശുദ്ധ നോമ്പുകാരായിട്ട് നോമ്പിനെ അവഹേളിക്കുന്ന പ്രവർത്തനം പെരുന്നാളിന്റെ പേര് പറഞ്ഞ് നട റോഡുകളിലും ടൗണുകളിലും നിങ്ങൾ കറങ്ങി നടന്നാൽ ഉമ്മമാരെ നിങ്ങൾക്കത് നാശമായിരിക്കും. ഇവിടെയുള്ള പ്രൗഢിയും ഈ പ്രതാപവും ഇവിടെയുള്ള ഈ ഭംഗി പ്രകടിപ്പിക്കലും എല്ലാം നഷ്ടമായി പോകും. കാലാകാല ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കണ്ട. നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായ കണക്കില്ല, ആള് നോട്ടമില്ല, ടൈമെത്തിയാലങ്ങ് പോവല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ നോമ്പുകാരായിട്ട് നോമ്പു തുറ സൽക്കാരത്തിന് വേണ്ടി പള്ളിക്കരയിലുള്ള ഒരു കുടുംബം സഞ്ചരിച്ച ഒരു കാറ് അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 6 പേര് മയ്യത്തായിട്ട്, എത്ര എത്ര ജീവനുകളാണ് പെടുന്നനെ പെടുന്നനെ പൊലിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുക. ഈ സദസ്സിലുള്ള നാം ഒരുപാട് തെറ്റ് സംഭവിച്ചവരാണ്, വ്യഭിചാരത്തിലായിട്ട് നോമ്പ് നോക്കുന്ന ആളുകൾ. അല്ലാഹുവിന് അങ്ങനത്തെ നോമ്പ് വേണ്ട. ഞാൻ പറയുന്നു, അഅമാല് മഖ്ബൂലാകാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം ഷർത്ത് എന്താണ്? ഈമാൻ അനിവാര്യമാണ്. ഈമാൻ ഇല്ലാത്തവനിൽ നിന്ന് അഅമാല് മഖ്ബൂലാകൂല. ഒന്ന് ചോദിച്ചോട്ടെ, ഒരാൾ വ്യഭിചാരിയാണെങ്കിൽ അവനിൽ ആ സമയം ഈമാൻ നിലനിൽക്കുക? പല രൂപേണ വ്യഭിചാരമുണ്ട്. അൽ ഐനാനി സിനഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിന്റെതാണ് സ്പർശനം പിടുത്തം, കാലിന്റെതാണ് നടത്തം, കൽബിന്റെതാണ് ചിന്ത. ഇങ്ങനെ അഅളകൾക്ക് അവയവങ്ങൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ എന്ന് പറഞ്ഞ് ആ ഖുർആന്റെ വലിയ മുഫസ്സിർ കൂടിയായ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തു. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരാൾ വ്യഭിചാരത്തിലുണ്ടെങ്കിൽ ഈമാൻ അല്ലാഹു ആ സമയം അവനിൽ വെക്കൂല. അപ്പൊ ഈ രൂപേണ അന്യ സ്ത്രീ പുരുഷ സ്നേഹം കൽബിലുണ്ടായിട്ട് നീ നോമ്പുകാരനാണ് നോമ്പുകാരിയാണെന്ന് പറഞ്ഞാൽ നിന്റെ നോമ്പിന്റെ ഹുക്കും എന്ത്? ഇസ്ലാമിൽ അതിന്റെ ഹുക്കും എന്ത്? നാം ഓരോരുത്തർ ചിന്തിച്ചാൽ മതി, ഞാനത് വ്യക്തമാക്കി പറയുന്നില്ല. അതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത സിനയുടെ ജീവിതം ആരെങ്കിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പവിത്ര സലാത്ത് മജ്‌ലിസിൽ വെച്ച് ഹറാമിന്റെ ബന്ധം വേണ്ട. മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ട് മാപ്പിളപ്പാട്ട് നോക്കിയോ? റമദാൻ വന്നിട്ട് മാപ്പിളപ്പാട്ട് നോക്കിയോ? സിനിമ നോക്കിയോ? സീരിയൽ നോക്കിയോ? നഗ്ന ചിത്രങ്ങൾ ബ്ലൂ ഫിലിം വരെ കണ്ടാസ്വദിക്കാൻ ഈ പരിശുദ്ധ സമയത്തിന് മാസത്തിന് ഉപയോഗപ്പെടുത്തിയ ഹതഭാഗ്യരുണ്ടോ, ഭാഗ്യം കെട്ടവരുണ്ടോ എന്റെ സദസ്സിൽ? അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് അയൽവാസികളുമായിട്ട് പിണങ്ങിയിട്ട് കുടുംബ ബന്ധം മുറിച്ചിട്ട് അഹങ്കാരത്തിന്റെ ചിന്ത മാത്രം പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ദീനീ പ്രവർത്തന രംഗം ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരറിയണം, വലിയ വലിയ പേരും പ്രശസ്തിയും വലിയ അഹങ്കാര ചിന്തയോടെ അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞ ഫറോവയെ ലോക ജനതയ്ക്ക് പാഠം പഠിപ്പിക്കാൻ ഇന്നും ബാക്കി വെച്ച റബ്ബ് നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നാം അറിയണം. ഒരു പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒരു സ്ഥാനമാനം കൊണ്ടും കാര്യമില്ല, അല്ലാഹു കബൂലാക്കണം.
അതിന് ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കണം. റഹ്മാനെ, ഈ സദസ്സിൽ കൂടിയ ആളുകളിൽ പലവരും വ്യഭിചാരം സംഭവിച്ചവരുണ്ടാകാം, പലവരും പലിശയുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാകാം. വളരെയധികം നേരത്തെ ഹമീദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ റമദാനിന്റെ പരിശുദ്ധ ദിനങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ന്യൂസുകളിലൂടെ നമുക്ക് അറിവ് കിട്ടിയത് മുസ്ലിം ചെറുപ്പക്കാരൻ ഉൾപ്പെടെ കഞ്ചാവിന്റെ കെട്ട് കിട്ടിപ്പിടിക്കപ്പെട്ടു എന്ന വളരെ വേദനാജനകമായ വാർത്തകൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ കഞ്ചാവ് വലിച്ചവനാണോ? നീ കള്ളു കുടിച്ചവനാണോ? നീ ഹാൻസ് വെച്ചവനാണോ? നീ ഹാൻസ് വെച്ചവനാണോ? നീ പൻപരാഗ് ചവച്ചവനാണോ? നീ മദു തിന്നുന്നവനാണോ? എന്നാൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ലഹരി ഉപയോഗം ജീവിതത്തിൽ ചെയ്തവരുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊള്ള കൽബ് തിരിച്ച് തൗബ ചെയ്തിട്ട് ഇനി റബ്ബേ നീ പൊരുത്തപ്പെടാത്ത പൈശാചിക പ്രവർത്തനമായ ആ ലഹരി ഉപയോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല, അല്ലാ ഞാനത് ചെയ്യൂല, ഞാൻ മരിക്കുവോളം ചെയ്യൂല, നീ പൊരുത്തപ്പെടാത്തതൊന്നും ഞാൻ സംസാരിക്കൂല, നീ പൊരുത്തപ്പെടാത്തതിലേക്ക് ഞാൻ നോക്കൂല, നീ പൊരുത്തപ്പെടാത്ത സ്നേഹം ഞാൻ നിലനിർത്തൂല, നീ പൊരുത്തപ്പെടാത്ത ചലനങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് സംഭവിക്കില്ല എന്ന നിലക്ക് കൽബിൽ പ്രതിജ്ഞ ചെയ്യണം. തെറ്റ് ചെയ്യൂല എന്ന് കൽബിൽ അസ്മ ചെയ്യണം. ആ നിലക്കുള്ള ശഹുറു തൗബത്തി വന്നതം, ഇത് തൗബയുടെ മാസമാണ്, ഇത് കേദിച്ച് മടങ്ങാനുള്ള മാസമാണ്. ഇന്ന് നമുക്ക് ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ നാളെ പിറ്റേന്ന് ഈ ആരോഗ്യമുള്ള ശരീരം ഒരു ഭാഗത്ത് തളർത്ത് കിടന്നിട്ട് ബ്രെയിനിന് പ്രശ്നം വന്നിട്ട് കൈയും കാലും അനക്കാൻ പറ്റാതെ നാക്ക് കെട്ടിയിട്ട് സംസാരം പോലും മുട്ടിപ്പോകുന്ന അവസ്ഥയിൽ നമ്മുടെയൊക്കെ പലവരുടെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കാണാനും അറിയാനും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ആളുകളിലും നമുക്കതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. അതുകൊണ്ട് അള്ളാഹുവിനറിഞ്ഞ് ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഓ ഉമ്മമാരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ കൂട്ടുകുടുംബം നിലനിൽക്കില്ല, ഇവിടത്തെ സ്ഥാനമാനത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ആരോഗ്യവും ഭംഗിയും വീടും ഫ്ളാറ്റും കൊട്ടാരവും എല്ലാം നഷ്ടമാണ്, മുഴുവനും നശിച്ചു പോകുന്നതാണ്. നശിക്കാത്ത വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകമാകുന്ന പാരത്രിക ലോക വിജയത്തിന് വേണ്ടി തഖ്വ സിദ്ധിച്ച് അല്ലാഹുവിനെ കൊള്ള അടിഞ്ഞ അറിഞ്ഞ അടാ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ആഹ്റം സമ്പാദിക്കാൻ ഈ ഉമ്മത്തിന് പ്രത്യേകം അള്ള വെച്ച നോമ്പിനെ ബഹുമാനാദരവോടെ നാം കാത്തു സൂക്ഷിക്കണേ. നോമ്പിനെ അള്ളാന്റെ പൊരുത്തത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പിനെ കഴിച്ചു കടത്തണേ. തെറ്റായ വിഷയങ്ങൾ റമദാനിൽ ആരെങ്കിലും നടത്തിയാൽ റമദാനിലെ പുണ്യങ്ങൾക്ക് കൂലികൾ കൂടുതലുള്ളതുപോലെ റമദാനിലെ തെറ്റുകൾക്ക് ശിക്ഷകൾ കഠിനമാണ്, അത് നാം അറിയണം. അതുകൊണ്ട് അത്രയും വിഷയങ്ങളൊക്കെ നമ്മിൽ നിന്ന് മാറ്റിവെച്ച് ഇനി പെരുന്നാൾ ദിവസത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയാണ് പലവരും ഇപ്പോൾ തന്നെ. ഇന്നലത്തെ ഒരു പത്രത്തിലുണ്ട്, ഈ റമദാനിലെ അവസാനത്തെ പത്തില് മുസ്ലിമീങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ അതിന്റെ അവസാനത്തെ വരികൾ റമദാൻ ഈ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി അവര് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വൽഹാസില പെരുന്നാളാഘോഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ വരവേൽക്കാൻ വേണ്ടി സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ പെരുന്നാളാഘോഷം ഈ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം. എന്റെ സൗണ്ട് ഗൾഫ് നാട്ടിലുൾപ്പെടെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കണം. നമ്മുടെ ഈ നാടുകളിലൊക്കെ പെരുന്നാളാഘോഷം ബൈക്ക് റൈസാക്കിയിട്ട് ചിന്തയില്ലാത്ത എന്തോ അബോധാവസ്ഥയിലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ടും അല്ലാതെയും ബൈക്ക് റൈസാക്കി മുടിയൊക്കെ തോന്നിവാസ രൂപങ്ങളിൽ കട്ട് ചെയ്യാൻ ഇനി ബാർബർ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കാകും. മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയൊക്കെ ഏതെല്ലാം രൂപേണയാ, ഏതെല്ലാം കോലത്തില, പലതും ചൊറി പിടിച്ചിട്ടുള്ള അവസ്ഥ.
ഇതെല്ലാം ഏത് ഏത് സംസ്കാര എടാ, നീ ഏത് മുസ്ലിമാ, നീ ഏത് ഹബീബ, നീ ഏത് നേതാവിന്റെ അനുയായി, നിന്നെ ആര് പഠിപ്പിച്ചതായത്? നീ അറിയണം, നിന്നെ പോലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ, സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവൻ, വർഷങ്ങളായിട്ട് ക്യാൻസർ പിടിപെട്ടു സ്വകാര്യ അവയവത്തിൽ, കുടുംബം കോടികൾ ചെലവഴിച്ചിട്ട് ചികിത്സ നടത്തിയിട്ട് ഭേദപ്പെടാതെ സാധുവായി എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞതാണ്, തങ്ങളെ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം, എനിക്ക് രാത്രി കിടന്നാൽ ഉറങ്ങില്ല, ഉറങ്ങിയിട്ട് ദിനരാത്രികൾ എത്ര കഴിഞ്ഞുപോയി. ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിലാണ്, ഞാൻ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന്. നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു അംശം, ഒരു പനി വന്നിട്ട് ആ പനി തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധനായ ഡോക്ടർ വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ പറഞ്ഞിട്ട് ആ ചെക്കപ്പിലെ റിപ്പോർട്ട് റിസൾട്ട് നമുക്ക് കൈമാറിയിട്ട് ബ്ലഡ് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ എടാ നിന്റെ മുടി കൊണ്ട് നിനക്ക് കളിക്കണോ, നിന്റെ മൊബൈലിന് ദുരുപയോഗം നടത്തണോ, അന്യ പെണ്ണിനെ സ്നേഹിക്കണോ, പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? ഈ ജീൻസും കോട്ടും സിനിമ നടന്റെയും ഫുട്ബോൾ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളെയും നീ നേതാക്കളാക്കി ആരാധിച്ചിട്ട് അവരെ പിൻഗാമിയായിട്ട് നീ പിന്നെ വേലസി നടക്കുക? അള്ളാഹുവിന്റെ ദീനിനെ മലീമസപ്പെടുത്തോ? ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീന. ഓ ഉമ്മമാരെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങൾ പർച്ചേസിന്റെ പേര് പറഞ്ഞ് ഇനി പെരുന്നാളിന് വേണ്ടി ഭംഗിയാക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണറിയണം, കാസർഗോട്ടുകാരറിയണം, കർണാടകക്കാരറിയണം, കേരളത്തിലെ മുഴു ജില്ലകളിൽ നിന്നും എത്തിപ്പെട്ട എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദര സഹോദരിമാരും അറിയണം, നിങ്ങളെ പെണ്ണുങ്ങളെ ബ്യൂട്ടി പാർലറിലേക്ക് പെരുന്നാളിന് അതാ പുറത്തിറങ്ങി അവർക്ക് ബലസാൻ വേണ്ടിയിട്ട്, പെരുന്നാളിന് സൗന്ദര്യ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്ക ധരിച്ചിട്ട് മുടി ഷാംപു തേച്ച് പാറിപ്പിച്ച് അള്ള പൊരുത്തപ്പെടാത്ത ബനിയൻ ഡ്രസ്സുകളും സിനിമാ രീതിയിലുള്ള വേഷവിധാനങ്ങളും അനുഗമിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരെ വശപ്പെടുത്താൻ പുറത്തിറങ്ങി പെണ്ണുങ്ങൾ, അവർ വ്യഭിചാര സ്വഭാവമുള്ളവരാ, അവർ തമ്മാടികളാ, അവർ ഈ ദീനിന് നാശമാണ്, അവര് ലാനത്ത് സംഭവിച്ചവരാണ്. തങ്ങൾ പറഞ്ഞില്ല യദഖുൽനൽ ജന്ന, അത്തരം മോശപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശമില്ലെന്ന്, അതെല്ലാം നാം ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ട് പെരുന്നാളിന്റെ പ്രൗഢിയും പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ ബൈക്ക് റേസ് ഉൾപ്പെടെ മാപ്പിളപ്പാട്ട് ആസ്വാദനം ഇതെല്ലാം ഹറാം, കുല്ലും ഹറാം. സിനിമ ആസ്വദിക്കാണ്, സീരിയൽ ആസ്വദിക്കാണ്, നഗ്ന ചിത്രങ്ങൾ സ്വകാര്യ റൂമുകളിൽ അടച്ചിട്ട റൂമുകളിൽ അതുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇതെല്ലാം അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു, അതിൽ ശക്തമായ തെറ്റുണ്ട്, വളരെ ഗൗരവമായ ശിക്ഷയുണ്ട് എന്നെല്ലാം നാം ഇപ്പോഴും ഓർമ്മിക്കണം. അത്തരം തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഈ പവിത്ര റമദാനുകളുടെ ദിനരാത്രികളിൽ ഇബാദത്തെടുത്ത് അള്ളാഹുവിൽ മുഴുകിയ നാം, അള്ളാഹുവിന്റെ ദിക്റിലും ചിന്തയിലുമായിട്ട് മുഴുകിയ നാം, നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി വെച്ച ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ, ഈ രണ്ട് ആഘോഷ സുദിനങ്ങൾ മുസ്ലിമീങ്ങളുടെ ആഘോഷ സുദിനങ്ങളാണ്. ഈ ഈദുൽ ഫിത്തർ വരുമ്പോ അതിൽ വളരെ ശക്തമായ സുന്നത്തായ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ, നമ്മുടെ ആരാധന നഷ്ടപ്പെടുത്താൻ, ഇന്ന് ഖുർആന്റെ പേര് പറഞ്ഞ് ഹദീസിന്റെ പേര് പറഞ്ഞ് ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ബദരീങ്ങളെ കളിയാക്കുന്നവര്, ബദരീങ്ങളെ ബഹുമാനം പറയുന്നതിനെ, ബദർ മൗലിദിനെ, ബദർ മാലയെ ഒക്കെ കളിയാക്കി പരിഹസിക്കുന്ന ആളുകൾ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, സലഫി തബ്ലീഗ് ജമാഅത്ത്, ഖാദിയാനി ഉൾപ്പെടെയുള്ള സർവപുത്തൻവാദികൾ, ഈ സമുദായത്തിന്റെ അവസാനം വന്നവർ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പുതിയ ആശയങ്ങളിൽ അകപ്പെട്ടിട്ട് ഈദ്ഗാഹ് എന്ന പേരിൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി സൗകര്യപ്പെടുന്ന ടൗണുകളിലും കാളമൂത്രൊഴിക്കുന്ന, നായ വിസർജ്യം നടത്തുന്ന അത്തരം സ്ഥലങ്ങൾ ഈദ്ഗാഹാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ആരാധന നഷ്ടപ്പെടുത്താൻ വേണ്ടി ക്ഷണിച്ചാൽ
അത്തരം സ്ഥലങ്ങളിലേക്ക് പോയി. വിശാലമായ പള്ളികൾ ഉണ്ടാകുമ്പോൾ ഹബീബായ തങ്ങളുടെ കാലത്ത് എഴുതുക നമസ്കാരത്തിന് വേണ്ടി മാത്രം സജ്ജമാക്കിയ പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. ഹദീസിന്റെ കിതാബുകളിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ടൗണുകളിൽ ആ നിലക്ക് ഈദ്ഗാഹാണെന്ന് പറഞ്ഞ് ഈ രൂപേണയുള്ള സ്ഥലങ്ങൾ പ്രചരിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തിയാൽ അത് നമ്മുടെ ഇബാദത്തിന് തകർക്കലാണ് എന്ന ഒരു കാര്യം നാം ഗൗരവത്തോടെ മനസ്സിലാക്കി അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി യഥാർത്ഥ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്. പരിശുദ്ധരായ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി പ്രസ്ഥാനത്തിൽ ഉലമാഇന്റെ സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് റബ്ബിന്റെ പൊരുത്തത്തിലായി ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. മുസ്ലിം ചെറുപ്പക്കാരെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും അക്രമ സംഭവങ്ങളിലും മുസ്ലിം മെമ്പറാകരുത്. അതെല്ലാം ഇസ്ലാമിന് അന്യമാണ്, ഖുർആന് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ റബ്ബിനെ കൊള്ള കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് ഇനി തെറ്റ് ചെയ്യൂല എന്ന നിലക്ക് നമുക്ക് ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കിയിട്ട് ഇവിടെ ധാരിക്കണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. തൗബ ചൊല്ലിയിട്ട് ഇവിടെ ദ്വാരക്കും പാതിരാത്രി ഇന്ന് റമദാന്റെ സദസ്സായത് കൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് മാത്രം ഇവിടെ അത്താഴം, ഇവിടത്തെ സംഘാടകര് സ്ഥാപന ഭാരവാഹികൾ അത്താഴം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അടുത്തുള്ള ആളുകൾക്കൊക്കെ വീട്ടിലേക്ക് അങ്ങ് പോയാൽ അത് കറക്റ്റ് സമയമാവും. അപ്പൊ അൽഹംദുലില്ലാഹ് വിഷമാകൂല. അതുകൊണ്ട് അതിലൊക്കെ നിങ്ങൾ സഹകരിക്കണം. ഇന്നത്തെ നോമ്പ് തുറയുടെ വിഷയം കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം നാം പറഞ്ഞു ഉമ്മമാരോട് പത്തല് കൊണ്ടുവരാൻ പറഞ്ഞു, കാസർകോട്ട പത്തല്. പക്ഷേ കാസർകോട്ട പത്തലല്ല, മലപ്പുറത്തെ പത്തിരി ഉൾപ്പെടെ ഈ സദസ്സിലെത്തിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ നമ്മുടെ സഹോദരന്മാർ ഉമ്മമാർ അവർ ഇന്നലെ രാത്രി തന്നെ ഭക്ഷണ വിഭവങ്ങളുമായി അവര് റെഡിയാക്കിയിട്ട് വലിയ 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 പൊതികൾ പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. പലഹാരങ്ങളും ഫ്രൂട്ട്സുകളും മംഗലാപുരത്ത് അബ്ബാസ് കാക്കാന്റെ ഇതിലായിട്ട് എത്രയോ കിൻഡൽ കണക്കിന് ഫ്രൂട്ട്സുകൾ ഇവിടെ ഈത്തപ്പഴം കൊണ്ടുവന്നു. അതുപോലെ പലഹാരങ്ങൾ പല പൊരികളും ഇവിടെ കൊണ്ടുവന്നു. ഇവിടേക്ക് ഇറച്ചി കിൻഡൽ കണക്കിന് ഇറച്ചി മാംസം ഇവിടേക്ക് നൽകി. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കവറുകൾ നൽകിയിരുന്നു. ആ കവറുകളിലൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ കവറുകൾ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സ്റ്റേജിലെത്തിപ്പെട്ട അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, സാദാത്തുക്കൾ, ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, ബായാറിലെ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും വെട്ടിച്ചിറ മജ്മഉ ജാറത്തുങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ നാം നടത്തി വരുന്ന സകല മജ്ലിസുകളിലും മുഹിമ്മാത്തിലും സഅദിയയിലും മൽഹറിലും ഇൻഷാഅല്ലാ റമദാൻ 27-ാം രാവിനെ മലപ്പുറത്ത് മഅദനിൽ വലിയ പ്രാർത്ഥനാ സമ്മേളനം നടക്കുകയാണ്. അങ്ങനെയുള്ള മജ്ലിസുകളിലൊക്കെ സന്നദ്ധരാകാൻ നാം തയ്യാറാകണം. ഈ സംരംഭങ്ങളോടൊക്കെ ആര് സഹായിച്ച് സഹകരിച്ച് സ്ഥിരമായിട്ട് ഞങ്ങളുടെ സ്വലാത്തിനെത്തി സ്ഥാപന സ്നേഹികളായ പ്രിയപ്പെട്ടവരുൾപ്പെടെ ഒരുപാട് ശാരീരിക മാനസിക പ്രയാസങ്ങൾ സാമ്പത്തിക വിഷമങ്ങളുള്ളവരുണ്ട്. ശാരീരികമായി പ്രായാധിക്യം കാരണം ശരിക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത പലവരുണ്ട്. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനേ, ഖൈറായ നിയത്തെല്ലാം പൂർത്തിയാക്കണം റഹ്മാനേ, കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണം റഹ്മാനേ, ബിസിനസ്സിലും ജീവിതത്തിലും വലിയ പുരോഗതി ബർക്കത്ത് നൽകണം റഹ്മാനേ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനേ. ദിക്ര സ്വലാത്ത് എല്ലാം ചൊല്ലിയിട്ട് ഇൻഷാഅല്ലാ തൗബ പറഞ്ഞ് നമ്മുടെ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കും. തൗബ ചൊല്ലുന്ന സമയം തൗബയുടെ ഷർത്തുകൾ اطلب مطابا بالندامة مخلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا പൈശാചിക പ്രേരണയിൽ ഞാൻ കുടുങ്ങി അല്ലേ. ഇന്ന ശൈത്താന യജരി മജറദമി, രക്തസഞ്ചാരമുള്ള സ്ഥലത്തൊക്കെ പിശാച്ച് കയറിയിട്ട് സ്വാധീനിക്കും. അങ്ങനെയാണ് മനുഷ്യനെ തെറ്റിലകപ്പെടുത്തുന്നത്. പിശാചിനെ നടക്കാനുള്ള അധികാരമുള്ളത്. അങ്ങനെ ഒരുപാട് തെറ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. റബ്ബാകുന്ന നീ എനിക്ക്
ഈ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മുസ്ലിം പെണ്ണുങ്ങൾ ഉൾപ്പെടെ പർദയിട്ട് ഹിജാബ് കെട്ടിയ പെണ്ണാണ് അമ്പലമുറ്റത്ത്, തവ്വല് കെട്ടിയ മുസ്ലിം ഹാജിയാണ്, തോർത്തുകൊണ്ട് തലപ്പാവ് കെട്ടിയ മുസ്ലിം ഹാജിയാണ്, മുസ്ലിം സഹോദരനാണ് അമ്പലമുറ്റത്ത് കാണുന്നത്. എന്താ ചെയ്യുന്നത്? പൂജ നടത്തുകയാണ്, ഹോമങ്ങൾ നടത്തുകയാണ്. ഹൈന്ദവ പൂജകളും ഹോമങ്ങളും ജ്യോത്സ്യന്മാരെ കണക്കന്മാരെ സമീപിച്ച് കണക്ക് നോക്കാൻ വേണ്ടി വരെ അല്ല പൊരുത്തപ്പെടാത്ത ഹൈന്ദവ ആചാരങ്ങളും ഹോമങ്ങളും പൂജകളും മുസ്ലിമാണെന്ന് പറഞ്ഞ് നീ ചെയ്താൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിന്റെ അമൽ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്, നിന്റെ ഈമാൻ തെറിച്ചു പോകുന്നതാണ്. ഈ ദീനിനെ നീ കളങ്കപ്പെടുത്തണ്ട, ഈ ദീനിനെ നീ മലീമസപ്പെടുത്തിയാൽ അള്ളാഹു നിന്നെ പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ ഖബറിലേക്ക് മടക്കൂല. ദുനിയാവിന് ശക്തമായ ശിക്ഷയുണ്ട്, ആഖിറത്തിൽ അതികഠിനമായ ശിക്ഷയുണ്ട്, എല്ലാം ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മേൽ അത്തരം ഹറാമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പൂജയും ഹോമവും മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി നീ സിഹറിന്റെ ഭസ്മം മന്ത്രം ജപങ്ങൾ നടത്തി ഹോമങ്ങളും പൂജകളും നടത്തി മറ്റുള്ളവനെ മരണം ചെയ്ത് നശിപ്പിക്കാൻ നീ ചിന്തിച്ചടാ. സബുഅൽ മുബിഖാത്തിലെ വളരെ തെറ്റായ ഇത് ചെയ്ത നിനക്ക് അല്ലാഹു മാപ്പാക്കൂ. അതുകൊണ്ട് അത് ചെയ്യണ്ട. അറിയാതെ അബദ്ധവശാൽ അത്തരം വിഷയത്തിൽ കുടുങ്ങിയ ആളുകൾ, റബ്ബേ എല്ലാം എന്നിൽ സംഭവിച്ചു, ലഹരി പദാർത്ഥ ഉപയോഗം സംഭവിച്ചു, പണക്കങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും എന്നിൽ സംഭവിച്ചു, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണം എന്ന നിലക്ക് മനസ്സിന് വല്ലാത്ത ഖേദം പ്രകടിപ്പിക്കുക, മനസ്സിന് വേദന ഉണ്ടാകുക. ആ തൗബത്ത് വന്നതും തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കല, റബ്ബേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ അല്ലാ, ഇനി ഞാൻ ചെയ്യൂല, ഇനി ചെയ്യൂല എന്ന് തെറ്റുകളിൽ നിന്ന് വഴിമാറി കൽബുൽ അസ്മ ചെയ്യുക, ഹക്കടവാട് പൊരുത്തപ്പെടിക്കുക. ഈ രൂപമാണ് നമ്മൾക്ക് തൗബ പറഞ്ഞ് ദ്വാരിക്കാൻ പോവുകയാണ്. അല്ലാഹു ഈ രാത്രി കബൂലാക്കി, റബ്ബേ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. നീ ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബേ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അടുത്ത ബായാറ് സ്വലാത്ത് ജൂലൈ 10 നമ്മളെ മാസാന്തര സ്വലാത്ത്, മാസത്തിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്, മാസത്തിൽ മൂന്നാമത്തെ, ഇംഗ്ലീഷ് മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച കൂട്ടി നോക്കിയാൽ ജൂലൈ 15 ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ സ്വലാത്ത് കുറച്ച് വൈകി നടന്നതിനാലും വിദേശങ്ങളൊക്കെ ഉള്ളതിനാലും ഇൻഷാ അല്ലാ അടുത്ത ജൂലൈയിലെ സ്വലാത്ത് 22-ാം തീയതി ആയിരിക്കും. ജൂലൈ 15 അല്ല, അതിന്റെ തൊട്ട് ശേഷമുള്ള ജൂലൈ 22 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയിലായിരിക്കും ബായാറ് സ്വലാത്ത് എന്ന്, ജൂലൈ 22-ാം തീയതി ആയിരിക്കും എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. استغفار برمبو അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ചെയ്തു പോയ തെറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ കൽബിൽ ഓർമ്മിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അളീം, അസ്തഗ്ഫിറുല്ലാഹിൽ അളീം, അസ്തഗ്ഫിറുല്ലാഹിൽ അളീം.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله
لا إله إلا الله പള്ളിന്റെ അവിടെ ഉള്ള എല്ലാവരും മജ്‌ലിസിലേക്ക് വരെ പള്ളിന്റെ അവിടെ ഉള്ള എല്ലാം يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي 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 يا قيوم يا حي يا حي يا حي يا حي يا قيوم 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 يا حي يا حي يا حي يا حي يا حي يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد اللهم صل على محمد
اللهم صل على محمد اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله هو ഈ പരിശുദ്ധ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഏത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിശുദ്ധ റമദാൻ ഈ ഉമ്മത്തിന് ദോഷം പൊറുക്കാൻ നീ വെച്ച തഖ്വക്ക് വേണ്ടി നീ ഫർളാക്കിയ നോമ്പ് മിസ്കീന്മാരായ ഞങ്ങൾക്ക് ആ നിലക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങൾ മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങൾ ഏത് രോഗികൾ ഞങ്ങളിലും സ്നേഹികളിലും ഉണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ. മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഏത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്തരണം റഹ്മാനെ. എല്ലാവരും ചൊല്ലുക الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أرحم الراحم يا الله وفور وفار يا الله رحمن رحيم يا الله എന്റെ ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണം റഹ്മാൻ. ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യൂല അല്ലാഹ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം റഹ്മാന്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും റഹ്മാന്. അതുകൊണ്ട് ഞങ്ങളെ സർവ തെറ്റുകുറ്റങ്ങളും ഈ പരിശുദ്ധ മാസത്തിന്റെ ഈ പരിശുദ്ധ രാത്രിയുടെ നിന്റെ ഖുർആന്റെ ശറഫ് കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പ്രത്യേകമായി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله انظرنا يا رسول الله أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ 23-ാം രാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്തിലായി മാസം തോറും നടത്തി വരുന്ന ഈ ബായാർ സലാത്ത് ഗ്രൗണ്ടിൽ ഈ സ്ഥാപന ഗ്രൗണ്ടിൽ മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ച് നിന്റെ അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി ഈ പാതിരാത്രി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാഗാദ ഖബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹഫൂദീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെ രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ ഈ ഉമ്മത്തിന് തങ്കുവക്ക് വേണ്ടി നൽകിയ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി നൽകിയ ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഇന്ന് വരെ സംഭവിച്ച സർവ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ലാഹോ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ലാഹോ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين
ദോഷങ്ങൾ കാരണം പലാഹകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. ഇപ്പൊ ഒരു കുട്ടിനെ ഒരു പണ്ഡിതനായ സുഹൃത്ത് കൊണ്ടുവന്നു പറഞ്ഞത് ഡോക്ടർമാരെല്ലാം കൈവിട്ടതാണ്, ക്യാൻസർ ആണ്, ഈ മജ്‌ലിസേ ഇനി പ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് ദൂര ദൂര ദിക്കുകളിൽ നിന്ന് എത്തിപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആഫിയത്ത് ഉദ്ദേശിച്ച് പ്രശ്നങ്ങൾക്ക് സലാമത്തും പരിഹാരവും ഉദ്ദേശിച്ച് എത്തിപ്പെട്ടവരുടെ ഹായ്ബാക്കാതെ കബൂലാക്കി സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ, ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് ഈ മജ്‌ലിസ് കാരണം നീ ശിഫ നൽകണം റഹ്മാനേ. അർഹമുല്ലാഹിമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബർ, ഹസദ്, റിയാ, അജബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം റഹ്മാനേ, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാനെ, ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാനെ, നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മജ്‌ലിസിൽ പ്രായാധിക്യമുണ്ടായിട്ടും പാതിരാത്രി ക്ഷീണം വകവെക്കാതെ എത്തിപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ആലിമീങ്ങളുണ്ട്, സദാത്തുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, റബ്ബേ നീ കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാന്. ബായാർ സലാത്തിലും ഞങ്ങളുടെ മജ്‌ലിസുകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഇവിടത്തെ നോമ്പ് തുറയിലേക്കും നോമ്പ് 1 മുതൽ 30 വരെ, ഈ സ്ഥാപനത്തിലെ മക്കളെ നോമ്പ് തുറ വരെ, ഈ സ്ഥാപന വിഷയങ്ങൾ, സലാത്ത് മജ്‌ലിസുകൾ, മറ്റ് കാര്യങ്ങൾ എല്ലാം ഏറ്റെടുത്ത് കവറുകൾ നൽകി, നോമ്പിന് പലഹാരങ്ങൾ നൽകി, മറ്റ് സംവിധാനങ്ങൾ ഇവിടേക്ക് ചെയ്ത് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് ഇവിടെ കൂടിയവർ, റബ്ബേ ഹൈബാക്കാതെ കബൂലാക്കി സർവ തെറ്റുകളാക്കണം റഹ്മാനേ. അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബ്. മാരകമായ ക്യാൻസർ പരക്കെ പടർന്നു പിടിച്ച് എത്ര ആളുകളാണ് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ, മണിപ്പാലിലും ബാംഗ്ലൂരിലും ബോംബെയിലും CMC തമിഴ്നാട് വെല്ലൂർ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ കൈയൊഴിഞ്ഞ ഡോക്ടർമാര് മടക്കിയിട്ടും ചികിത്സയിലും അല്ലാതെയും ഒക്കെ ഞങ്ങളെ മജ്‌ലിസുകളിൽ പ്രതീക്ഷ ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിപ്പെട്ടത് റബ്ബേ കബൂലാക്കിയിട്ട് അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ.
മൂപ്പ് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് റമദാനിന്റെ നോമ്പിലായിട്ട് യാത്രകളുള്ള പ്രശ്ന ക്ഷീണങ്ങളും മറ്റും ദുരിതങ്ങളും പകവെക്കാതെ വളരെ ത്യാഗം സഹിച്ച് എത്തിപ്പെട്ട വിശ്വാസികൾ മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടു വന്നതല്ല, ഞങ്ങൾ എൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും മറാം കുറഞ്ഞവരാണ്. നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. ആ തങ്ങളെ മജ്ലിസുകളിൽ എത്രയോ രോഗങ്ങൾ നീ സുഖപ്പെടുത്തിയ, എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയ അനുഭവങ്ങൾ അറിഞ്ഞും കേട്ടും വന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് കബൂലാക്കി. ആര് രോഗികളുണ്ടോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ ബ്രസ്റ്റിൽ വയറ്റിൽ സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വന്നു രാത്രി കിടന്നാൽ ഉറക്കില്ലാത്ത വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുൾപ്പെടെ അല്ലാഹ് നീ പരീക്ഷിക്കപ്പെട്ട സകല രോഗികൾക്കും ഞങ്ങളെ സ്നേഹികൾക്കും മാഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. ഇന്നൊരു കുട്ടിയെ കണ്ടുവന്നു, എത്രയോ കാഴ്ചയില്ലാത്തവർ ഞങ്ങളുടെ മജ്ലിസുകളിലുണ്ട്. ബ്രെയിൻ ട്യൂമർ സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിൽ ഇന്ന് രാവിലെ കൊണ്ടുവന്നിരുന്നു, ഉച്ചക്ക് കൊണ്ടുവന്നിരുന്നു. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാനെ. ജന്മനാ സംസാരിക്കാത്തവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര്, സംസാരത്തിന് വിക്കുള്ളവര്, നീ സംസാരം ക്ലിയറായി സംസാരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, സംസാരശേഷി നൽകണം റഹ്മാനെ. ജന്മനാ നടക്കാത്തവര്, വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, റബ്ബേ നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ഓൾസ് ഉള്ള ഒരു കുട്ടി കഴിഞ്ഞ സ്വലാത്തുകളിൽ വന്നിരുന്നു മംഗലാപുരം മസ്ജിദ് തഖ്വയിലെ ഞങ്ങളെ പരിപാടിക്ക് വെള്ളിയാഴ്ച പോകാൻ നിൽക്കുമ്പോ, അന്ന് ആ വെള്ളിയാഴ്ച നോമ്പിന്റെ വെള്ളിയാഴ്ച, ഇവിടെ കുടുംബം വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞ് ഹാർട്ടിന് ഹോൾസ് ഉള്ള കുട്ടിയാണ്, ഇപ്പൊ ഡോക്ടർ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു, ഹോൾസ് ശരിപ്പെട്ടു എന്ന് പറഞ്ഞ്, ആര് റബ്ബേ ഹാർട്ടിന് ഹോൾസ് ഉള്ളവർ നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ ആഫിയത്ത് ഉദ്ദേശിച്ച് വന്ന് നീ കബൂലാക്കി ശിഫ നൽകിയിട്ട് ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, കിഡ്നിക്ക് തകരാറുള്ള ചെറുപ്പക്കാരുൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളിലുണ്ട്, നേർച്ച ചെയ്തിവിടെ കൂടിയവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഇനി ഡയാലിസിസ് ഇല്ലാതെ ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. അർഹമു റഹീമായ അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ഗർഭപാത്രത്തിലും വയറ്റിലും മഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുള്ളവര്, അവയവങ്ങൾ മുറിക്കാനും ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം നൽകണം റഹ്മാനെ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാഹ്, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റബ്ബ്.
വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണമല്ല. കാലിന് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വൃണപ്പെട്ട് വിരല് മുറിക്കാൻ, വൃണപ്പെട്ട മുറിവ് വർഷങ്ങളായിട്ട് മരുന്ന് കൊണ്ട് സുഖപ്പെടൂല എന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ട് ശീല കൊണ്ട് കാല് പൊതിഞ്ഞ് ദൂരയാത്ര ചെയ്ത് എത്തിപ്പെട്ടവര് നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റഹ്മാന്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റഹ്മാന്. HIV സുഖപ്പെടുത്തണം റഹ്മാന്. ടോൺസർ സുഖപ്പെടുത്തണം റഹ്മാൻ. തൈറോയിഡ് സുഖപ്പെടുത്തണം റഹ്മാന്. സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാന്. ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാന്. മാനസിക രോഗം സുഖപ്പെടുത്തണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ICU വെന്റിലേറ്ററിലും ബോധത്തോടെയും അല്ലാതെയും വീടുകളുടെ കിടക്കകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ് ഇനി ചികിത്സ വേണ്ട നിന്റെ ഹബീബിന്റെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ പരിശുദ്ധ രാത്രി കാരണം നീ കബൂലാക്കിയിട്ട് ആര് രോഗികളുണ്ടോ പൂർണ്ണമായ സുഖം നൽകണം റഹ്മാന്. കാമിലായ ശിഫ നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ദീനീ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി കടത്തിലുള്ളവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് വിസക്ക് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലൊക്കെ അകപ്പെട്ട് കടത്തിലകപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. ഈ പാതിരാത്രി നിന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മിസ്കീൻമാരായ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ എളുപ്പമാക്കണം റഹ്മാൻ. തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. അപകടങ്ങളിൽ നിന്ന് കാക്കണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങൾ, ഉസ്താദുമാര് നേതാക്കള് മിസ്കീൻമാരായ ഞങ്ങളൊക്കെ ഒരു അപകടത്തിലും പെടുത്തല്ല റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത എത്ര ദമ്പതികൾക്കാണ് 10, 23, 25 വർഷമായി മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതി. നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ മക്കളെ നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾ അനുഭവസ്ഥരാണ്. ആര് മക്കളില്ലാതെ വിഷമിച്ചു ഭാര്യന്റെ ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞ് ഇവിടെ കൂടിയവരുണ്ടോ? അക്മലുൽ ഖൽഖു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണമല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാന്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും അത് ശരിയാണെന്ന് വിശ്വസിച്ച് അകപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നീ ഹിദായത്തിലേക്ക് മടക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് മടക്കണം റഹ്മാൻ.
കള്ളുകുടിയന്മാരായ മക്കള്, പുത്തനാശയത്തിലകപ്പെട്ട മക്കള്, തമ്മാടികളായ മക്കള്, അനുസരണമില്ലാത്ത മക്കള്, ഉമ്മാനി മാപ്പാനി ദുൽമ ചെയ്യുന്ന മക്കള്, റബ്ബേ നീ നന്നാക്കണം റഹ്മാൻ, ഹിദായത്താക്കണം റഹ്മാൻ. അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ, അഹലുകാരിൽ, മജ്ലിസുകളിൽ നീ നൽകിയതിൽ സംഭവിച്ച സകല സിഹറും ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പുണ്യരാത്രിയിലെ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട്, പരിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊണ്ട്, വിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട്, നിന്റെ സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട്, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം റഹ്മാനെ. ഐന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫതാനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആയതായികളെ ശർറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാ സാദാത്തുക്കള് ഖാദിമുകൾ നീ കാത്ത് സലാമത്തിലാക്കണം റബ്ബേ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാഹ്, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, ഒരു ഫിത്നയിലും പെടുത്തല്ല അല്ലാഹ്, ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാഹ്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, കഴിഞ്ഞ സമയം അപകടത്തിൽ മരണപ്പെട്ട അബ്ദുർ റസാഖ് അഹ്സനി മഞ്ചേശ്വരം അടക്കം ആര് ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹോദര സഹോദരിമാര്, ഇഷ്ടജനങ്ങളെ പ്രിയപ്പെട്ടവർ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, അവർക്ക് ഖബറിൽ ഞങ്ങളെ മജ്ലിസ് നേരം പോക്കിന് കാണിക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഖബറു വിശാലമാക്കണമല്ലോ, ദറജ ഉയർത്തണം റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അല്ലാ, 10, 25, 30, 32 പ്രായമായി, കല്യാണം ശരിയായിട്ടില്ല, പെങ്ങന്മാരെ കല്യാണം ശരിയാകാത്തത് കൊണ്ട് ചെറുപ്പത്തിലെ മൗത്തായി പോയി ബാപ്പ ഞങ്ങൾക്ക്, എനിക്ക് 42 വയസ്സായി, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എത്രയോ വിവാഹ പ്രായമെത്തി കല്യാണം നടക്കാൻ വിഷമമുള്ള സഹോദര സഹോദരിമാർ ഞങ്ങളെ മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ, ആര് വിവാഹ പ്രായമെത്തിയവരുണ്ടോ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അതിലുള്ള സകല തടസ്സങ്ങളും നീ നീക്കണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. പാവങ്ങളായ എത്രയോ ആളുകളുണ്ട്, വീടില്ലാത്തവര്, മക്കളെ കല്യാണം കഴിക്കാനുള്ളവര്, അതുപോലെ കടത്തിൽ കുടുങ്ങിയവര്, രോഗത്തിന് ചികിത്സിക്കാൻ വകയില്ലാത്തവര്, അവരെല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ട പരിപാലനവും സഹായവും സഹകരണവും നൽകാൻ മുസ്ലിം ഉമ്മത്ത് കടപ്പെട്ടവരാണ്. എല്ലാവരും അത് ചെയ്യണം. അത്തരം പ്രവർത്തനങ്ങൾ നമ്മെ സ്വർഗത്തിലെത്തിക്കാനുള്ള വലിയ സൽപ്രവർത്തനങ്ങളാണ്. അതെല്ലാവരും ചെയ്യാൻ, ഏറ്റെടുക്കാൻ ഈ മജ്ലിസിൽ ശ്രദ്ധിക്കണം. അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പാവങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും നീ ഞങ്ങൾക്ക് അവസരം ഏറ്റിത്തരണം റഹ്മാനെ. യതീമക്കളെ സംരക്ഷിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ ഖബൂലാക്കിയിട്ട്, ഞങ്ങള് മജ്ലിസുകൾ നടത്തുന്നത്, സ്ഥാപനങ്ങൾ നടത്തുന്നത്, വേദികൾ സംഘടിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ദുനിയാവിന്റെ ചിന്തയിലല്ല, ഭൗതിക താല്പര്യത്തിലല്ല, റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽപ്പറിയാം, നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് പല പ്രാവശ്യം കാണണം, അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും ഞങ്ങൾക്ക് തങ്ങളെ കാണണം, ആര് ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ സന്തോഷമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും നേടാനില്ല, ആര് ഞങ്ങളെ കുറവാക്കിയാലും ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂൽ. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ
ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ആ ചിന്തയിൽ മാത്രമാണ് ഞങ്ങൾ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത്, ഞങ്ങൾ ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകുന്നു. റബ്ബാകുന്ന നീ ഞങ്ങളിൽ വല്ല പോരായ്മകളും ഉണ്ടാക്കി ഈ പരിശുദ്ധ രാത്രി കാരണം ഞങ്ങൾക്ക് മാപ്പാക്കി. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം യഖ്ലത്തിലും മനാമിലും കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കി തരണം. അവിടുത്തെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ എന്ന് പറയുമ്പോ തങ്ങൾ ഞങ്ങളെ കൽബിൽ തസവ്വുറാകുന്ന നിലക്ക് പല പ്രാവശ്യം ഇനിയും തങ്ങളെ ഞങ്ങൾക്ക് കാണണം റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം, അവസരമേറ്റി തരണം റഹ്മാന്. ആ തങ്ങളെ കണ്ടാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, പിന്നെ ഹറാമായ ജീവിതമില്ല, ഹറാമായ ഇടപെടലില്ല, ദീൻ പറയാൻ ആളെ മുഖം നോക്കേണ്ടതില്ല. റഹ്മാനായ അല്ലാഹ് പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണല്ലോ റബ്ബേ, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാഹ്, മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവസാന കാലഘട്ടം വരുമ്പോ പല പുത്തൻ പ്രസ്ഥാനക്കാരും ഖുർആന്റെ ഹദീസിന്റെ പേര് പറഞ്ഞ് മുഅ്മിനീങ്ങളെ ഈമാനെ വഞ്ചിപ്പിക്കും, കബളിപ്പിക്കും, നഷ്ടപ്പെടുത്തും, ആഖിറം നഷ്ടപ്പെടുത്തും എന്ന് തങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത്തരം ആളുകൾ പുത്തൻവാദികൾ ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് ഈ നിലയ്ക്ക് ഞങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോ തങ്ങളെ ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടല്ലോ, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. പരിശുദ്ധ ഇസ്ലാമാകുന്ന സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് സുന്നി അഖീദയിൽ അടിയുറച്ച് ഖിയാമം വരെ ഞങ്ങളെ തലമുറകളെ നീ നിലനിർത്തണം റഹ്മാന്. സകല പുത്തൻവാദികളിൽ നിന്നും ഞങ്ങളെ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ആര് ആ നിലക്ക് കുടുങ്ങിയവരുണ്ടോ നീ അവരൊക്കെ ഹിദായത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് മടക്കണം റഹ്മാന്. ഞങ്ങളെ നാട്ടിൽ ഐക്യം നിലനിർത്തണം റഹ്മാൻ, യോജിപ്പ് നിലനിർത്തണം അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ നീ പൊരുത്തപ്പെട്ട ദീനിന് ഖൈറുള്ള ഐക്യം നിലനിർത്തണം റഹ്മാന്. അതിന്റെ ഇടയിലുള്ള സർവ ശർറും ഈ ഉമ്മത്തിൽ നിന്ന് നീ തട്ടി മാറ്റണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് കാണണം, അതിനുള്ള മജ്‌ലിസായി ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. തങ്ങളെ കണ്ട് തബസ്സുമിൽ ഞങ്ങൾക്ക് പിരിയണം. അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോ തങ്ങൾ ഞങ്ങളെ കൽബിൽ തസവ്വുറാകണം. ആ നിലക്ക് ഇബാദത്തിൽ തലന്നതും ഹലാവത്തും കിട്ടണം. റബ്ബേ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകല ആളുകൾക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാന്. അവിടെ ജയിലിൽ കുടുങ്ങിയവരുണ്ട്, കള്ളക്കേസിൽ പെട്ടവരുണ്ട്, ഗഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, ജോലിയിൽ പാര പറഞ്ഞവരുണ്ട്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങളും പണക്കങ്ങളും ഉള്ളവരുണ്ട്, ഹറാമിന്റെ സ്നേഹബന്ധങ്ങളുള്ളവരുണ്ട്, കുടുംബജീവിതം പിണങ്ങിയവരുണ്ട്, ഉമ്മനെ വെറുപ്പിച്ചവരുണ്ട്, ബാപ്പനെ വെറുപ്പിച്ചവരുണ്ട്. അറിയണേ മുസ്ലിം ചെറുപ്പക്കാരാ, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അമാർ, ഉമ്മ ബാപ്പനെ വെറുപ്പിച്ചാൽ ആയുസ് അല്ലാഹ് ചുരുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് ഓർമ്മിച്ചു വെക്കണം. ഉമ്മ ബാപ്പനെ വിഷമിപ്പിക്കല്ല, ഓ ഉമ്മമാരെ മക്കളെ വേദനിപ്പിക്കണ്ട, നിങ്ങളെ മരുമക്കളെ വേദനിപ്പിക്കണ്ട, നിങ്ങളെ മക്കളെ മരുമക്കളെ പേരമക്കളെ രണ്ടിച്ച് കാണണ്ട, കുടുംബം നിങ്ങൾ അകറ്റണ്ട, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല, നിങ്ങൾക്ക് ഈമാനോടെ മരിക്കാൻ പറ്റൂല. റബ്ബേ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. കുടുംബ ജീവിതത്തിൽ ഇൽഫത്ത് നൽകണം അല്ലാ, യോജിപ്പ് നൽകണം അല്ലാ, സ്നേഹം നിലനിർത്തണം അല്ലാ. ഹറാമിന്റെ സർവ സ്നേഹബന്ധങ്ങളും സർവരുടെ കൽബിൽ നിന്നും നീ നീക്കിയിട്ട് ആശിഖീങ്ങൾ അറിയിച്ച അമാലുകളിൽ മഹത്വമുള്ള ഹുബ്ബുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അഹബ്നാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനേ. ഈ റമദാൻ ഞങ്ങൾക്ക് നിലക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം അല്ലാ. ഈ രാത്രി ഞങ്ങൾക്ക് കബൂലായാൽ റബ്ബേ, ലൈലത്തുൽ ഖദറായി നീ നൽകിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു റബ്ബേ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തില് ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയ അല്ലാ, ഇത് ഞങ്ങൾ അവസാനത്തെ റമദാൻ ആക്കല്ല അല്ലാ. ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് സ്വീകരിക്കാൻ ആഫിയത്തുള്ള നിന്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാൻ ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ഇസ്സത്തുള്ള ഇൽമും തഖ്വയും വറഉം വേണ്ടതെല്ലാം നീ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ റബ്ബേ ഞങ്ങളെ ആക്കിമത്ത് മോശമായാൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും. അല്ലാ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് റബ്ബനാ വലംനാ അംഫുസനാ വൈലം തൗഫില്ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ സിദീൻ. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ തായ്ബീങ്ങളാക്കി കബൂലാക്കണം അല്ലാ, കബൂലാക്കണം അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ സർവ തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കിയിട്ട് അവസാനം തങ്ങളെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഹബീബിനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. ഞങ്ങളെ സഹായിച്ചവരെ സ്നേഹിച്ചവരെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പരമാവധി സദഖ ഈ സ്ഥാപനത്തിന് വേണ്ടി കൂലി കൂടുതലുള്ള സദഖക്ക് മഹത്വമുള്ള ഈ രാത്രി നിങ്ങൾ എല്ലാവരും പരമാവധി സദഖ തരണം. ആ ആണും പെണ്ണും ഇടകലരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ദൂരദിക്കിൽ നിന്ന് വരുന്ന ആളുകൾ നല്ല ശക്തമായ മഴയാണ്, ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ബായാർ സ്വലാത്ത് July 22 വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണെന്ന് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു. പ്രിയമുള്ളവരെ, അത്താഴത്തിനുള്ള ഭക്ഷണം പാർക്ക് ചെയ്ത എല്ലാ വാഹനങ്ങളിലും വോളണ്ടിയർമാർ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ദൂരദിക്കുകളിൽ നിന്ന് വന്ന എല്ലാ വാഹനങ്ങളിലേക്കും അത്താഴത്തിനുള്ള ഭക്ഷണം പൊതി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അതിനുവേണ്ടി ആരും തിരക്ക് കൂടരുത്. എല്ലാ ദൂരദിക്കുകളിൽ നിന്നുള്ള വന്ന വാഹനങ്ങളിലും ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയവ് ചെയ്ത് തിരക്കുകൂട്ടാതെ അങ്ങോട്ട് നിന്ന് ആരും കൈമുസാഫാത്ത് ചെയ്ത് പോകുന്ന വഴിയിലൂടെ ആരും കൈമുസാഫാത്തിന് വേണ്ടി കടന്നു വരരുത്. ദയവ് ചെയ്ത് മുഴുവൻ ആളുകളും പള്ളിയുടെ ഭാഗത്തേക്ക് നീങ്ങി ഇവിടെ തിരക്കുകൂട്ടാതെ വളരെ സാവധാനത്തോടു കൂടി ഒരു അല്പം പിറകുവശത്തേക്ക് മാറി നിന്നാൽ വളരെ പെട്ടെന്ന് എല്ലാവർക്കും കൈമുസാഫാത്തിനുള്ള അവസരമുണ്ട്. ആരും തിരക്കുകൂട്ടാതെ
ഒരു ഒരല്പം പിറകുവശത്തേക്ക് എല്ലാവരും ഒരല്പം ബാക്കിലേക്ക് മാറി നിൽക്കുക. എല്ലാവർക്കും കൈ മുസാഫാത്തിനുള്ള അവസരമുണ്ട്. ദയവ് ചെയ്ത് പിറകില് നല്ല സൗകര്യമുണ്ട്. എല്ലാവരും ഒരല്പം മാറി നിൽക്കുക. ആരും തിരക്ക് കൂട്ടരുത്. ദയവ് ചെയ്ത് ഒരൊറ്റ ലൈനായി കടന്നു വന്നാല് കൈ മുസാഫാത്തിനുള്ള അവസരമുണ്ട്. ഇതിലൂടെ ആരും വരരുത്. ദയവ് ചെയ്ത് പള്ളിയുടെ ഭാഗത്തേക്ക് നീങ്ങി എല്ലാവരും കൈ മുസാഫാത്തിന് വേണ്ടി അതിലൂടെ കടന്നു വരിക. ഒരല്പം പിറകുവശത്തേക്ക് മാറിയാല് സൗകര്യപ്രദമായ നിലയില് നിങ്ങൾക്ക് കൈ മുസാഫാത്തിന് വേണ്ടി കടന്നു വരാൻ സാധിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.